കൊച്ചി ബ്ലാക്ക്മെയിലിംഗ് കേസിലെ പ്രതികളായ ബിന്ദിയാസ് തോമസും റുക്സാനയും കീഴടങ്ങി. ഐ ജി എം ആർ അജിത് കുമാറിന് മുമ്പാകെയാണ് ഇരുവരും കീഴടങ്ങിയത്. എ പി അബ്ദുള്ളക്കുട്ടിക്കും ശരത്ചന്ദ്ര പ്രസാദിനും രവീന്ദ്രന്റെ ഹവാല ഇടപാടുകളുമായി ബന്ധമുണ്ടെന്ന് ബിന്ദിയാസ് തോമസ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ജീവന് ഭീഷണിയുണ്ടെന്നും കസ്റ്റഡിയിൽ വെച്ച് കൊല്ലപ്പെട്ടേക്കാമെന്നും ബിന്ദിയാസ് തോമസ് പറഞ്ഞു. ചിലപ്പം എന്തെങ്കിലും ആന്തരികാവയവങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കാം. എന്ത് സംഭവിച്ചാലും രാഷ്ട്രീയക്കാരും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരും സജികുമാറിനെ വിൻസെന്റ് പെരേരയുടെ ഗുണ്ടകളൊക്കെ തന്നെ ആയിരിക്കും ഞങ്ങളെ അപായപ്പെടുത്താൻ. ശരത്ചന്ദ്ര പ്രസാദിനും അബ്ദുള്ളക്കുട്ടിക്ക് ഹവാല ഹവാല എന്നൊന്നും അങ്ങനെയൊന്നും അങ്ങനെയുള്ള വാക്കുകൾ പറയണ്ട. കാര്യം അതിനെക്കുറിച്ച് ഞാൻ പറയണമെങ്കിൽ അതിനെക്കുറിച്ച് നന്നായിട്ട് എനിക്ക് അറിവ് വേണം. അത് ഹവാല എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇവർക്ക് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ട്. പല പൊളിറ്റീഷ്യൻസിന്റെയും മണി ബെയറാണ്. അല്ല, കൊറേയൊക്കെ പേരുകൾ പറഞ്ഞല്ലോ, കുറച്ച് പേരുകൾ അവിടെ നിൽക്കട്ടെ. ഇതിപ്പം അങ്ങനെ രക്ഷപ്പെടാൻ നോക്കിയാൽ എനിക്കോ റുക്സാനയ്ക്കോ രക്ഷപ്പെടാൻ പറ്റുമോ? ഞങ്ങൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ശക്തമായ തെളിവുകൾ പ്രോസിക്യൂഷൻ അത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? പറ്റില്ല. ജയചന്ദ്രനുമായിട്ട് ഉള്ള ബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ഞാനൊരു ആറാം ക്ലാസ് പഠിക്കുമ്പോൾ മുതൽ ഉള്ള ബന്ധമാണ്. എന്റെ വീടിനടുത്താണ്. ഒരു ജ്യേഷ്ഠനെ പോലെ എപ്പോഴും വീട്ടിലൊക്കെ സഹകരിക്കുന്ന ഒരാളാണ്. ഈ സി ഡി ഇങ്ങനെ പറയുന്ന പോലീസ് പറയുന്ന സി ഡി അങ്ങനെ ദൃശ്യങ്ങളുണ്ടോ? അല്ല, പോലീസുകാർ തന്നെ പിന്നീട് പറഞ്ഞല്ലോ അവ്യക്തമായ സി ഡി ആണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പൊ എനിക്കറിയില്ല അതിനെ കുറിച്ച്. ശരത്ചന്ദ്ര പ്രസാദുമായിട്ട് ജയചന്ദ്രന് വർഷങ്ങളായിട്ട് ബന്ധമുണ്ട്, സൗഹൃദമുണ്ട്. അതങ്ങനെയാണ് എനിക്ക് അറിയാവുന്നത്. റുക്സാനയും ബിന്ദിയാസ് തോമസും കൊച്ചിയിൽ കീഴടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി വിനോദ് ചേരുന്നു. വിനോദ്, എപ്പോഴാണ് ഇവർ കീഴടങ്ങിയത്? എന്താണ് ഇവർ പറയുന്നത്? അല്പസമയം മുമ്പാണ് വിനു എറണാകുളം ഐ ജി ഓഫീസിൽ ബിന്ദിയാസ് തോമസും അതുപോലെ തന്നെ റുക്സാനയും കീഴടങ്ങിയത്. ഒരു തമിഴ്നാട് രജിസ്ട്രേഷൻ വാഹനത്തിലാണ് ഇവർ ഐ ജി ഓഫീസിലേക്ക് എത്തിയത്. രണ്ട് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ആണ് ഇവർ ഐ ജി ഓഫീസിലെത്തി കീഴടങ്ങിയിരിക്കുന്നത്. നേരത്തെ നമുക്ക് അല്പസമയം മുമ്പ് ഇവർ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായി. അതിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ശരത്ചന്ദ്ര പ്രസാദിനും അതുപോലെ തന്നെ അബ്ദുള്ളക്കുട്ടിക്കും ശരത്ചന്ദ്ര പ്രസാദിനും പണമിടപാടുകൾ, അവരുമായി ബന്ധപ്പെട്ടുള്ള ധാരാളം പണമിടപാടുകളുണ്ട്. ഈ പണമിടപാടുകളാണ് കൊച്ചി ബ്ലാക്ക്മെയിലിംഗ് കേസിലെ പ്രതികളായ ബിന്ദിയാസ് തോമസും റുക്സാനയും കീഴടങ്ങി. ഐ ജി എം ആർ അജിത് കുമാറിന് മുമ്പിലാണ് ഇരുവരും എത്തിയത്. എ പി അബ്ദുള്ളക്കുട്ടിക്കും ശരത്ചന്ദ്ര പ്രസാദിനും രവീന്ദ്രന്റെ ഹവാല ഇടപാടുകളുമായി ബന്ധമുണ്ട് എന്നാണ് ബിന്ദിയ മാധ്യമങ്ങളോട് പറയുന്നത്. മറ്റു ചില രാഷ്ട്രീയ നേതാക്കളുടെ പേരും പറയാനുണ്ട്. തൽക്കാലം പറഞ്ഞതിരിക്കട്ടെ. ഇനി പറയാം എന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ രണ്ട് രാഷ്ട്രീയ, അതായത് ശരത്ചന്ദ്ര പ്രസാദിനും അബ്ദുള്ളക്കുട്ടിക്കും ഉള്ള പണമിടപാടുകളിലെ കരുക്കളാണ് തങ്ങളെന്നാണ് ഇപ്പോൾ പോലീസ് ഇപ്പോൾ അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് ഇവർ പറഞ്ഞത്. ഇപ്പോൾ കൊച്ചി ഡി സി പി ആർ നിശാന്തിനി എത്തി ഇവരെ കൊണ്ടുപോകുന്ന ദൃശ്യമാണ് നമുക്ക് ഇവിടെ കാണുന്നത്. നേരത്തെ ഒരു തമിഴ്നാട് രജിസ്ട്രേഷൻ വാഹനത്തിലാണ് നേരത്തെ ഇവർ കൊച്ചിയിലേക്ക് എത്തിയത്. രണ്ട് ദിവസം ഒളിവിൽ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ബ്ലാക്ക്മെയിലിംഗ് കേസിൽ, കൊച്ചി ബ്ലാക്ക്മെയിലിംഗ് കേസിൽ രണ്ട് ദിവസത്തെ ഒളിവിൽ കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ കൊച്ചിയിൽ എത്തി. ഇപ്പോൾ കമ്മീഷണർ ഐ ജി അജിത് കുമാറിന്റെ ഓഫീസിലെത്തി ഇപ്പോൾ കീഴടങ്ങിയിരിക്കുന്നത്. ഉന്നത നേരത്തെ പറഞ്ഞിരുന്ന ആരോപണങ്ങൾ തന്നെയാണ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയക്കാരും ചേർന്ന് തങ്ങളെ കുടുക്കുകയായിരുന്നു. തങ്ങൾ ഒരു വലിയ ബന്ധങ്ങൾ, വലിയ രാഷ്ട്രീയ നേതാക്കളുടെയും അതുപോലെ തന്നെ അവരുടെ കരുക്കളായിരുന്നെന്നാണ് അവർ നേരത്തെ പറഞ്ഞിരുന്നത്. അല്പസമയത്തിനകം ഇവരെ രണ്ടുപേരെയും ഡെപ്യൂട്ടി കമ്മീഷണർ ആർ നിശാന്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഈ അജിത് കുമാറിന്റെ ഓഫീസിൽ നിന്നും മാറ്റുകയാണ്. ഏതായാലും അല്പസമയം മുമ്പാണ് ഈ രണ്ട് പ്രതികളും, കൊച്ചി ബ്ലാക്ക്മെയിൽ കേസിലെ രണ്ട് പ്രതികളും പോലീസിന്റെ മുന്നിലെത്തി. നേരത്തെ സജിയുടെ പരാതിയിൽ
ഈ കിടപ്പറ രംഗങ്ങൾ ചിത്രീകരിച്ച് പണം തട്ടാൻ ശ്രമിക്കുന്നുവെന്ന സജിയുടെ പരാതിയിൽ ഇവരെ അറസ്റ്റ് ചെയ്ത ശേഷം വിടുകയായിരുന്നുവല്ലോ. പിന്നീട് ഇപ്പോൾ വീണ്ടും അവരെ പോലീസ് തിരയാനുള്ള സാഹചര്യം എന്താണ്? രവീന്ദ്രന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നു ഇത്. തീർച്ചയായും നമുക്കറിയാം, കൊച്ചി ബ്ലാക്ക് മെയിലിംഗ് കേസിൽ ആദ്യം അറസ്റ്റ് ചെയ്തതിനു ശേഷം പിന്നീട് ജാമ്യത്തിലിറങ്ങുകയായിരുന്നു ഒന്നും രണ്ടും പ്രതികളായ റുക്സാനും ബിന്ദിയ തോമസും. അതിനുശേഷം ഈ ജാമ്യത്തിലിറങ്ങിയ ശേഷം ആണ് പോലീസ് ഇവർക്കായി ലുക്ക് ഔട്ട് നോട്ടീസ് ഇന്ന് പുറപ്പെടുവിച്ചത്. വെഞ്ഞാറമൂട് സ്വദേശി രവീന്ദ്രന്റെ മരണവുമായി ബന്ധപ്പെട്ട പ്രതികൾക്കെതിരെ ആത്മഹത്യാ കുറ്റം ചുമത്തിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ ചോദ്യം ചെയ്യാൻ എന്ന രീതിയിൽ അതായത് ബ്ലാക്ക് മെയിൽ കേസിൽ ചോദ്യം ചെയ്യാൻ എന്ന രീതിയിൽ കൊച്ചി പോലീസ് ഇവരെ വരണമെന്ന്, ഇന്ന് 4 മണിക്കകം പോലീസിന് മുന്നിൽ കീഴടങ്ങണമെന്ന് ആവശ്യപ്പെട്ടിരുന്നത്. തുടർന്നാണ് അതിനുശേഷം രാത്രിയോടെ ഇവർ കീഴടങ്ങിയായിരുന്നു. രണ്ടാമത്തെ കേസിൽ വെഞ്ഞാറമൂട് സ്വദേശി രവീന്ദ്രന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇപ്പോൾ ഇവരെ പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഈ കേസിലാണ് ഇപ്പോൾ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. നേരത്തെ കീഴടങ്ങി, ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. ഇപ്പോൾ നിശാന്തിന്റെ നേതൃത്വത്തിലുള്ള ആ പോലീസ് സംഘം ഇവരെയും കൊണ്ട് ഇപ്പോൾ ഓഫീസിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും വെഞ്ഞാറമൂട് സ്വദേശി രവീന്ദ്രന്റെ മരണത്തിൽ വ്യക്തമായ പങ്കുണ്ട് എന്ന് പോലീസിന് വിവരം ലഭിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രണ്ട് പ്രതികളെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. നേതൃത്വത്തിൽ പോലീസ് ചോദ്യം ചെയ്യാനായി കൊണ്ടുപോവുകയാണ്. വിനോദ്, ഈ കേസിൽ ഒരുപാട് തെളിവുകൾ സിഡികൾ അടക്കം ഉണ്ടെന്ന് പറയുന്നു, പക്ഷേ പിന്നീട് ദൃശ്യങ്ങൾ വ്യക്തമല്ലെന്ന് പറയുന്നു. കേസിൽ ഒരുപാട് ഉന്നതർ ഉണ്ട്, ഇവരുടെ വലയിൽ കിടപ്പറ രംഗങ്ങളിൽ പെട്ടുപോയ ഒരുപാട് ഉന്നതരുണ്ട്, രാഷ്ട്രീയ നേതാക്കളുണ്ട്, ജനപ്രതിനിധികളുണ്ടെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ ദൃശ്യങ്ങൾ നശിപ്പിക്കാനുള്ള ശ്രമം നടന്നിട്ടുണ്ടാകുമോ? തീർച്ചയായും വിനു, ധാരാളം നമുക്ക് അറിയാൻ കഴിഞ്ഞ ഒരു വിവരമനുസരിച്ച് നിരവധി ഉന്നതരുടെയും അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കളുടെയും മറ്റ് വ്യവസായികളുടെയും ദൃശ്യങ്ങൾ ഈ റുക്സാനയിൽ നിന്നും അതുപോലെ തന്നെ ബിന്ദിയ തോമസിൽ നിന്നും പിടിച്ചെടുത്ത ലാപ്ടോപ്പിൽ ഉണ്ട് എന്നാണ് നേരത്തെ പോലീസ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ ദൃശ്യങ്ങൾ ഇതിൽ നിന്ന് മായ്ച്ചു കളയാനുള്ള ഒരു സാഹചര്യം ഉണ്ട് എന്ന് പോലീസ് സംശയിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ജയചന്ദ്രനെ പോലീസ് കസ്റ്റഡിയിലെത്തപ്പോൾ അവരിൽ നിന്നും ഒരു ലാപ്ടോപ്പ് പിടിച്ചെടുത്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ഉന്നതരുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തങ്ങൾ ഇതിനകത്ത് കീഴടങ്ങാൻ വൈകിയെന്നുള്ളൊരു സാഹചര്യവും നേരത്തെ പോലീസിനോട് ഇവർ പറഞ്ഞിരുന്നു. ഏതായാലും ഇപ്പോൾ കൂടുതൽ ചോദ്യം ചെയ്യാനായി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. നേരത്തെ കീഴടങ്ങിയായിരുന്നു. ഒരിക്കൽ കൂടി ബിന്ദിയാസ് തോമസിന്റെ വാക്കുകളിലേക്ക്. ബിന്ദിയാസ് കീഴടങ്ങിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ചു. കൂടുതൽ ഗുരുതരമായ ആരോപണങ്ങളാണ് ബിന്ദിയാസ് ഉന്നയിക്കുന്നത്. ഇനിയും പറയാനുണ്ടേറെ എന്ന് ബിന്ദിയ പറയുകയും ചെയ്യുന്നു. ഒത്തിരി നേതാക്കന്മാരുടെ പേര് പറഞ്ഞിട്ട് അവരുടെ പേരെല്ലാം എഴുതി ഒപ്പിടാൻ പറഞ്ഞു. അവർ കുഞ്ഞാലിക്കുട്ടി സാറിന്റെ പേര് പറഞ്ഞു, കെ സി വേണുഗോപാൽ സാറിന്റെ പേര് പറഞ്ഞു, ആർ കെ സാറിന്റെ പേര് പറഞ്ഞു, അബ്ദുള്ളക്കുട്ടി സാറിന്റെ പേര് പറഞ്ഞു, അങ്ങനെ കുറച്ചധികം അവർ കെ ബി തോമസ് സാറിന്റെ പേര് പറഞ്ഞു. ഇവരുമായിട്ടൊക്കെ ബന്ധമുണ്ട് എന്ന് പറഞ്ഞിട്ട് എഴുതി ഒപ്പിടാൻ പറഞ്ഞു. ശരിക്കും ഞങ്ങൾക്ക് അവരുമായിട്ടൊന്നും ബന്ധമില്ല, ഞങ്ങൾ കണ്ടിട്ടില്ല. ഇല്ല, പക്ഷേ ഞങ്ങളിപ്പം അജിത് കുമാർ സാറിന്റെ അടുത്ത് പോവുകയാണ്. ഞങ്ങൾ തിരിച്ചു വന്നില്ലെങ്കിൽ ഞങ്ങൾ കൊല്ലപ്പെടാം. അതിന്റെ പിന്നിൽ സജികുമാറിന്റെ ഗുണ്ടകൾ, ഇല്ലെങ്കിൽ വിൻസെന്റ് പെരേരയുടെ ഗുണ്ടകൾ, ഇല്ലെങ്കിൽ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ഇല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ, ഇവരിലാരെങ്കിലും ആവാം. ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിനുള്ള പിന്നിൽ പ്രവർത്തിച്ചേക്കുന്നത് ഇവര് തന്നെയായിരിക്കും. ഇല്ല, ഇപ്പൊ ഭരണത്തിലിരിക്കുന്ന ചില മന്ത്രിമാരുടെയും ചില എം എൽ എ മാരുടെയും ചില എം പി മാരുടെയും ക്യാഷ് ഹോൾഡ് ചെയ്യുന്ന ഒരാളാണ് സജികുമാർ. ഇല്ല, അങ്ങനെ എനിക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ ഭരണത്തിലിരിക്കുന്ന എം എൽ എമാരുമായിട്ടും എം പിമാരുമായിട്ടും സജികുമാറിന് ബന്ധമുണ്ട്. അവരുടെ ക്യാഷൊക്കെ ഹോൾഡ് ചെയ്യുകയും അത് അവർ കൈകാര്യം ചെയ്യുകയും ചെയ്തിരുന്നു. അത് കുറച്ചൊക്കെ ഞങ്ങൾക്ക് അറിയാം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ തന്നെ ഇവര് കരുവാക്കി ഇങ്ങനെ ഒരു കാര്യം ചെയ്തേക്കുന്നത്. ഇല്ല, ഞങ്ങൾക്ക് പറഞ്ഞ മാതിരി മന്ത്രിമാരായിട്ടൊന്നും ഒരു ബന്ധമില്ല. ഈ ബന്ധം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഒപ്പിടാനാണ് പറയുന്നത്. ഇല്ലില്ല, അങ്ങനെ ഇല്ല. മന്ത്രിമാരും എം എൽ എമാരും ഒന്നും മാത്രമേ എനിക്കറിയത്തുള്ളൂ. കൃത്യമായിട്ടൊരു പേര് എനിക്ക് പറയാനായിട്ട് എനിക്ക് പറ്റത്തില്ല. പക്ഷേ ഞങ്ങൾ തിരിച്ചു വന്നില്ലെങ്കിൽ, ഞങ്ങൾ മരണപ്പെട്ടാൽ, ഞങ്ങൾ തിരിച്ചു വന്നില്ലെങ്കിൽ, ഞങ്ങളിപ്പോൾ ഐ ജി സാറിൻ്റെ അടുത്ത്, ഇല്ല, ഞങ്ങൾ സറണ്ടർ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പം ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ, രാഷ്ട്രീയക്കാർ, ഈ സജികുമാർ, വിൻസെന്റ് പെരേര, അവരുടെ ഗുണ്ടകൾ, അവരായിരിക്കാം, അവരെ തന്നെ ആണ് ഇതിൻ്റെ. എന്താണ് ശരത്ചന്ദ്ര പ്രസാദുമായിട്ട് രവീന്ദ്രനും നിങ്ങൾക്കും ജയചന്ദ്രനുള്ള
ശരത്ചന്ദ്ര പ്രസാദുമായിട്ട് എനിക്ക് ബന്ധമൊന്നും ഇല്ല. ജയചന്ദ്രനായിട്ട് വളരെ നാളത്തെ അടുപ്പമുണ്ടെന്നാണ് അയാൾ പറഞ്ഞ് എനിക്കറിയാവുന്നത്. എന്ത് ബന്ധമാണ്? അത് സജീവുമാറുമായിട്ട് എന്തെങ്കിലും സാമ്പത്തിക ഇടപാടൊക്കെ ഉണ്ടാവുമായിരിക്കും, എനിക്കറിയത്തില്ല. അല്ല, ഈ സാമ്പത്തിക ഇടപാടെന്ന് പറയുമ്പോ അത് എന്ത് സാമ്പത്തിക ഇടപാട് എന്ന് എനിക്ക് എങ്ങനെ പറയാൻ പറ്റും? ഏതെങ്കിലും മന്ത്രിമാരുടെ പേര് പറയാൻ ഉദ്ദേശിക്കുന്നു? ഇല്ല, സജികുമാറിന് മന്ത്രിമാരോട് ബന്ധമുണ്ട്. സജികുമാർ ഒരു രഹസ്യ ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. അയാളുടെ കയ്യിൽ രണ്ട് ഫോൺ ഉണ്ടാവും. ഈ രണ്ട് ഫോൺ കൂടാതെ മൂന്നാമത് ഒരു ഫോൺ കൂടെ ഉണ്ട്. അത് ഫുൾ ടൈം സൈലന്റ് മോഡിലായിരിക്കും ഇരിക്കുക. അത് അയാളുടെ ഡ്രസ്സിനകത്തായിരിക്കും വെച്ചിരിക്കുക. ബാക്കി രണ്ട് ഫോണും കയ്യിലും കാറിലും ഒക്കെ എപ്പോഴും വെച്ചിട്ടാണ് നടക്കുക. ഈ ഫോണിനകത്ത് എല്ലാ രഹസ്യങ്ങളും ഉണ്ട്. നിങ്ങൾ ഇപ്പൊ ഭരണത്തിലിരിക്കുന്ന എല്ലാവരുമായിട്ടും നല്ല ബന്ധമാണ്. അതിനകത്ത് എറണാകുളത്തുള്ളവരുണ്ട്, ആലപ്പുഴയിലുള്ളവരും. ഇല്ല, തൽക്കാലം ഇത്രയും ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ലൈഫിന് ത്രെട്ട് ഉണ്ട്. അതിന്റെ പിന്നിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അതിന്റെ പിന്നിൽ സംഭവിച്ചേക്കാവുന്നത് രാഷ്ട്രീയക്കാരും ഉയർന്ന ഇല്ല. തിരുവനന്തപുരത്തുള്ള MPയും MLA ഒക്കെ ആയിട്ട് ബന്ധമുണ്ട്. സജികുമാറിന് ബന്ധമുണ്ട്. ആലപ്പുഴയിലുള്ളവരുമായിട്ട് ബന്ധമുണ്ട്. എറണാകുളത്തുള്ളവരുമായിട്ട് ബന്ധമുണ്ട്. ഇതിൽ കൂടുതൽ പേരുകളായിട്ടൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. ഇല്ല, അങ്ങനെ മന്ത്രിമാരങ്ങനല്ല. ശരത്ചന്ദ്ര പ്രസാദുമായിട്ട് സജികുമാറിന് അടുപ്പമുണ്ട്. അബ്ദുള്ള കുട്ടി സാറുമായിട്ട് സജികുമാറിന് അടുപ്പമുണ്ട്. തൽക്കാലം ഇത്ര മതി. ഹവാല പണമാണോന്നൊന്നും എനിക്കറിയത്തില്ല. ഈ ഹവാല എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിക്കരുത്. അതിന്റെ ശരിക്കുള്ള അർത്ഥം എനിക്ക് നിങ്ങൾ പറഞ്ഞുതരേണ്ടി വരും. അവർക്ക് പണമിടപാടുണ്ട്. അത് ഹവാലയാണോ വേറെ എന്തെങ്കിലും ആണോ? ഉണ്ട്. പിന്നെ ഈ ശരത്ചന്ദ്ര പ്രസാദിന്റെ ഉണ്ടോ? അത് അവരായിട്ട് നല്ല അടുപ്പമാണ്, പരിചയമുണ്ട്. അവരുടെ രണ്ടുപേരുടെയും പണം ഉണ്ടെന്നല്ല, അവരായിട്ട് നല്ല അടുപ്പമുണ്ട്, സാമ്പത്തിക ഇടപാടുണ്ട്. അത് ഇനി പതുക്കെ പറയാതെ.